നമ്മളെന്തു പറയണം എന്നാലോചിക്കുന്നതിലേറെ എന്തു പറയണ്ട എന്നാലോചിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സംസാരങ്ങളിൽ വലിയൊരു ഭാഗം സംസാരങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടതുണ്ട്. അത് നമ്മൾ സ്വാഭാവികമായി പറഞ്ഞു പോകുന്നതാണ്. ഈ സ്വാഭാവികമായി പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളും നമുക്കും നമ്മെ കേൾക്കുന്നവർക്കും വളരെ വലിയ പ്രത്യാഘാതങ്ങളും വിഷമങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്ന കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, തടിയിലൊരാളെ കണ്ടാൽ അയാളെ തടിയെക്കുറിച്ചല്ലേ നമ്മൾ പറയാം? അയാൾക്കൊരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ? മെലിഞ്ഞൊരാളെ കാണുമ്പോൾ അയാളുടെ ശരീരം മെലിഞ്ഞതിനെക്കുറിച്ചാണ് നമ്മൾ പറയാം. അയാൾക്കൊരിക്കലും അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ? ഇഷ്ടമില്ലാത്തതാണല്ലോ നമ്മൾ ചോദിക്കുന്നതും പറയുന്നതുമെല്ലാം. അതാണ് സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു വൈകല്യമുള്ളൊരു കുട്ടിയെ കണ്ടാൽ ആ വൈകല്യത്തെക്കുറിച്ചാണ് എൻ്റെ മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കുന്നത്. അവരൊരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചോദ്യമാണത്. ഈ കുട്ടിക്ക് എന്താ പ്രശ്നം? ഈ കുട്ടിക്ക് അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ? ഒരു പക്ഷേ ആ കുട്ടീനെ മുന്നേ തന്നെ ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. പക്ഷെ അതല്ലേ ചോദിക്കുക എല്ലാ ആളുകളും. അവരൊരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, അവരൊരിക്കലും ചോദിക്കപ്പെടരുത് എന്ന് വിചാരിക്കുന്ന കാര്യമാണ് ചോദിക്കുക. വിവാഹം വൈകിയ ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ എന്താ ഇനിയും കല്യാണം നടന്നില്ലേ എന്നാ ചോദിക്കുക. നിങ്ങൾ എന്താണ് ആ ചോദ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ പറയുന്നതിൽ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവില്ലേ? അവരെ വേദനിപ്പിക്കലാണോ ഉദ്ദേശം? അതോ അവരുടെ വേദനയിൽ നമ്മൾ ആസ്വാദനം കണ്ടെത്തുകയാണോ? എന്തു പറയണ്ട എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറെ ഭയാനകമാണ് എന്ത് സഹതാപത്തോടെയുള്ള നോട്ടം. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വളരെ വിഷമത്തോടു കൂടെ അങ്ങനെ നോക്കുക. ഒരു പ്രത്യേക നോട്ടം, എന്താ ഭർത്താവൊക്കെ മരിച്ചുപോയി, കഷ്ടത്തിലായി, ആരെങ്കിലും ഇഷ്ടപ്പെടുവോ, അങ്ങനത്തെ ഒരു നോട്ടം. നിങ്ങൾ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ പോലും ആ രോഗിയോട് സാധാരണ നമ്മൾ അയാളെ കണ്ടിരുന്നത് പോലെ നമ്മൾ അയാളെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോഴല്ലേ അയാൾക്ക് നമ്മുടെ കൂടെ സംസാരിക്കാനും വർത്തമാനം പറയാനും പറ്റുള്ളൂ. പല രോഗികളും എന്താണ് എന്നെ കാണാൻ ആരെയും അനുവദിക്കണം എന്ന് പറയാതിരിക്കാനുള്ള കാരണം, കാരണം ആ കാണുന്ന സമയത്ത് നമ്മുടെ കമൻറ്റുകളും നമ്മുടെ നോട്ടങ്ങളും അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. തീർച്ചയായും പറയാൻ പാടില്ലാത്തതാണ് നമ്മൾ പറയുന്ന മിക്കതും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തു പറയണമെന്ന് ആലോചിക്കുന്നതിലേറെ എന്തു പറയാൻ പാടില്ലെന്ന് നമ്മൾ പഠിക്കണം. ആ പാടില്ലാത്ത കാര്യങ്ങൾ പറയാതിരുന്നാൽ തന്നെ നമ്മൾ നല്ലവരാകും. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഉള്ളിടത്തേക്ക് തന്നെ ചെല്ലാൻ ഇത്തരം ആളുകൾ ഇഷ്ടപ്പെടില്ല. മാത്രമല്ല ആ ചോദ്യങ്ങൾ ചോദിച്ചവരെ ഒരു കാലത്തും മറക്കില്ല അവർ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണിത്. നാം നോക്കുന്നിടത്തെല്ലാം അവശത അനുഭവിക്കുന്ന, വിഷമങ്ങൾ അനുഭവിക്കുന്ന, വൈകല്യങ്ങളുള്ള, ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരൊരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, ചോദിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളും കമൻറ്റുകളും ദയവ് ചെയ്ത് നമ്മൾ ഒഴിവാക്കുക. വൈകല്യമുള്ള കുട്ടികൾ വരുമ്പോൾ അവരെ ദയനീയമായി നോക്കി നിൽക്കുന്ന കാഴ്ച ആ മാതാപിതാക്കളുടെ ഹൃദയത്തെ എത്ര കണ്ട് വേദനിപ്പിക്കുമെന്നത് അത്തരം കുട്ടികൾ നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമ്മളത് തിരിച്ചറിയുകയുള്ളൂ. അറിയില്ല, ഒരു പക്ഷേ മറ്റുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക്, അവരുടെ വേദനകളിൽ വീണ്ടും കുത്തി നോവിക്കുന്നവർക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ അത്തരം രംഗങ്ങൾ തിരിച്ചു വന്നേക്കാം. ആ ഘട്ടങ്ങളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുകൂടായിക്കയില്ല. കാരണം വേദനിക്കുന്ന ഒരാളെ കാണുമ്പോൾ, വിഷമിക്കുന്ന ഒരാളെ കാണുമ്പോൾ അള്ളാഹുവിന് സ്തുതി പറഞ്ഞ് ഈ പരീക്ഷണത്തിന് അള്ളാഹുവെ നീ എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറയുന്നവന് ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൊടുക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്നാൽ ഇത്തരം വേദനിക്കുന്നവരെ വീണ്ടും വേദനിപ്പിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് ആലോചിക്കുക. മനസ്സിനനുഭവപ്പെടുന്നതിനേക്കാളും വലിയ വേദന ശരീരത്തിനില്ല സുഹൃത്തുക്കൾ. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഒരുത്തൻ്റെ ചെകിടത്തൊരടി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വേദനയും അപമാനവും നമ്മുടെ ഈ കമൻറ്റുകളെക്കൊണ്ടും വാക്കുകളെക്കൊണ്ടും ഒന്ന് മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. തീർച്ചയായും
ഇത്തരം തിരിച്ചറിവുകളോടുകൂടെ മറ്റുള്ളവരോട് സംസാരിക്കുവാനും ഇടപെടാനും നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ വെറുക്കും, എല്ലാവരും അകറ്റി നിർത്തും, നമ്മുടെ സാന്നിധ്യത്തെ അവർ ഭയപ്പെടും. തീർച്ചയായും സംസാരങ്ങളിൽ ഒരു മാറ്റം ആവശ്യം തന്നെയാണ്.